ವಿರಿಯು ಪ್ರಭಾತ ಮೇ ತೆಳಿಯು ಪ್ರಕಾಶ ಮೇ ಯೇಸುವೇ ಮೆಸಿಹಾಯೇ ದಿವ್ಯಮಾಂ ವೆಳಿಚ್ಚ ಮೇ ಪಾಪಮಾಂ ಇರುಳ್ ಮಾತ್ಯ ಪುಣ್ಯ ದೀಪಮಾಯ್ ವರು பாபமாம் இருள் மாற்றாம் புண்ணிய தீபமாய் வரு மாமக மனசிலே கோவிலின் நகதாரில் மாமக மனசிலே கோவிலின் நகதாரில் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ അർത്ഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിയറ്റ്നാമിലെ വിശുദ്ധ അൻഡ്രോസിന്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹചരം രക്തം ചിന്തി ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച സംഭവമാണ് നാം ഇന്ന് ഓർമ്മിക്കുന്നത്. വിജാതീയ മാതാപിതാക്കളിൽ ജനിച്ച വിശുദ്ധൻ തന്റെ 12-ാമത്തെ വയസ്സിലാണ് ഒരു മതപഠന അധ്യാപകനിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത്. അന്ന് തുടങ്ങി മതപഠനം പൂർണ്ണമാക്കുകയും അതോടൊപ്പം തന്നെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയായ ശേഷം ഒരു വൈദികനായി തീരുകയും ചെയ്തു. സുവിശേഷവൽക്കരണവും മതബോധനവും നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നവരും ക്രിസ്തുവിനെ തങ്ങളുടെ ഇടങ്ങളിൽ പ്രഘോഷിച്ചു. 1835 നൂറോ ചക്രവർത്തിക്ക് സമാനമായ ഒരു ചക്രവർത്തി വിയറ്റ്നാമിൽ ഉദയം ചെയ്യുകയും അദ്ദേഹം മതസ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങി മതപീഡനം ആരംഭിക്കുകയും ആ സമയത്ത് വിശുദ്ധ ആൻഡ്രൂസിനെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹചരയെയും തടവിലാക്കുകയും പിന്നീട് ക്രൂരമായ പീഡകൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ശിരസ് ഛേദിക്കുകയുണ്ടായി. അങ്ങനെ രക്തം ചിന്തി ക്രിസ്തുവിന് സാക്ഷിയായി മാറി. പ്രിയമുള്ളവരെ, വിശുദ്ധ ആൻഡ്രൂസ് തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ക്രിസ്തുവിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറായി എന്നതാണ് വലിയ സത്യം. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ കണ്ടെത്തി. നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം തീഷ്ണതയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ളത്! നാം പഠിച്ച കാര്യങ്ങൾ, നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച്, ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ എത്ര പേരാണ് നമ്മുടെ ഇടങ്ങളിൽ പ്രഘോഷിക്കുക, മറ്റുള്ളവർക്ക് പ്രവർത്തിയാൽ, അതോടൊപ്പം തന്നെ വാക്കുകളാൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്! നമ്മുടെ വരും തലമുറകൾക്ക് ക്രിസ്തീയ വിജ്ഞാനം നൽകുവാൻ നമ്മൾ എത്ര പേരാണ് താല്പര്യം കാണിക്കുക! നമുക്ക് ഈ വിശുദ്ധനെ മാതൃകയാക്കാം. ഏത് സഹനത്തിൻ്റെ നടുവിലും ക്രിസ്തുവാണ് എൻ്റെ രക്ഷകനെന്ന് പറയുവാൻ അദ്ദേഹം കാണിച്ച ധൈര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. നമ്മുടെ മക്കൾക്ക് വചനം പകർന്നു കൊടുത്തുകൊണ്ട് ധാർമ്മിക ക്രിസ്തീയ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മളെ വിശ്വാസം നിർജീവമാക്കി, വിശ്വാസത്തെ ആളി കത്തിക്കാതെ വിശ്വാസം തകർന്നടിഞ്ഞു കിടക്കുന്ന സന്ദർഭങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് മാപ്പ് അപേക്ഷിക്കാം.
ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്കും പറന്നുയരാം, കർത്താവിന് സാക്ഷികളായി തീരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കരയണമേ, ക്രൈസ്തുവെ കരയണമേ, കർത്താവെ കരയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പിതൃത്വത്തിൻ്റെയും ഉടിറവിടവും ആരംഭവുമായ ദൈവമേ, രക്തസാക്ഷികളായ വിശുദ്ധ ആൻഡ്രൂസും അദ്ദേഹത്തിൻ്റെ സഹചരന്മാരും രക്തം ചിന്തുവോളം അങ്ങേ പുത്രൻ്റെ കുരിശിനോട് വിശ്വസ്തരായിരിക്കുവാൻ അങ്ങയിടയാക്കിയു. അവരുടെ മാധ്യസ്ഥത്താൽ അങ്ങേ സ്നേഹം സഹോദരന്മാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങേ പുത്രരെന്ന് വിളിക്കപ്പെടാനും അങ്ങനെ ആയിരിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. രണ്ട് ദിനവൃത്താന്തം 24 അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവർ സക്രിയായി ദൈവാലയ അങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി. അവരുടെ ഈ അകൃത്യം നിമിത്തം യൂദായുടെയും ജെറുസലേമിൻ്റെയും മേൽ ദൈവകോപമുണ്ടായി. അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, എന്നാൽ അവർ അത് വകവച്ചില്ല. യഹോയാദ പുരോഹിതന്റെ മകൻ സക്രിയായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, ദൈവമരുൾ ചെയ്യുന്നു, കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ സക്രിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി. രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയ അങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവൻ്റെ മകനായ സക്രിയായെ വധിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് എൻ്റെ അപേക്ഷയിലെയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങേ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ, എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. കർത്താവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങേ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. കർത്താവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഭാഗതയും അങ്ങേ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങേ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങേ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു.
അല്ലേലൂയ അല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 21, തിരുവചനങ്ങൾ 5 മുതൽ 11 വരെ. അക്കാലത്ത് ചില ആളുകൾ ജെറുസലേം ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. കർത്താവിൻ്റെ സുവിശേഷം. കനിവോടെ സ്വീകരിക്കേണമേ, നിറയുമീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക. കനിവോടെ സ്വീകരിക്കേണമേ, വൈദികൻ തൻ തിരുക്കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ, നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയ. കർത്താവേ, അങ്ങയുടെ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരുവാനും ഭൂമിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും ഫലമായി അർച്ചയപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യും. സർവപ്രപഞ്ചത്തിന്റെയും ദൈവമേ അങ്ങ് കനിവോടെ സ്വീകരിക്കേണമേ, നിറയുമീ ജീവിതത്താലേ. അങ്ങയുടെ ഔദാര്യത്താല ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനും മുന്തിരിവള്ളിയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും ഫലമായി ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും സർവപ്രപഞ്ചത്തിന്റെയും ദൈവമേ അങ്ങ് ഏന്തുന്ന പാവന പാത്രം പോ, നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവം, നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
പരിശുദ്ധനായ പിതാവേ, രക്തസാക്ഷികളായ വിശുദ്ധരുടെ പീഡാസഹനം ആദരിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എന്നും അങ്ങയോട് വിശ്വസ്തരായി കാണപ്പെടാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങയ്ക്ക് സ്വീകാര്യമായ കാണിക്കയായി ഞങ്ങളെ തന്നെ അർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ അങ്ങയുടെ നാമത്തിന് സാക്ഷികളാഹിക്കാൻ ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷികളായ വിശുദ്ധ ആൻഡ്രൂസിനെയും സഹചരന്മാരും ചിന്തിയ രക്തം അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കും. അതുവഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശക്തിയന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ,
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തീർക്കൻപാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു. അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധനായ വിശുദ്ധ ആൻഡ്രൂസിനോടും സഹചരന്മാരോടും എല്ലാ വിശുദ്ധന്മാരോടും ഒത്ത് അങ്ങേ സന്നിധിയിലുള്ള അവരുടെ നിരന്തരമായ മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. നിങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം ഭൂഷിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കം പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിതർ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പു നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. നെഞ്ചകം നിറയെ വിതുമ്പും തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസാകണേ. തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസാകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രക്തസാക്ഷിയായ വിശുദ്ധ ആൻഡ്രൂസിന്റെ സ്മരണ ആഘോഷത്തിൽ ഒരേ അപ്പത്തിൻ്റെ ഭോജനത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങയെ സ്നേഹത്തിൽ ഒരുമയോടെ നിലനിന്നുകൊണ്ട് സഹനത്തിൽ നിത്യമായ സമ്മാനം കൈവരിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.